നീണ്ട നാളത്തെ കാത്തിരിപ്പിന് ശേഷം കേരളത്തിലെ തിയേറ്റേഴ്സ് തലപതി വിജയുടെ സിനിമയോടുകൂടെ പ്രദർശനം ആരംഭിച്ചിരിക്കുകയാണ്. സോ വോയിസ് മീഡിയയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മാസ്റ്റർ എന്ന മൂവിയുടെ റിവ്യൂ ആണ്. ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവും നെഗറ്റീവും അൺഫോർച്ചുനേറ്റ്ലി ഒരേ കാര്യമാണ്. ദാറ്റ് ഈസ് വിജയ് സേതുപതി അവതരിപ്പിച്ചിരിക്കുന്ന ഭവാനി എന്ന ക്യാരക്ടർ. എപ്പോഴൊക്കെ സ്ക്രീനിൽ ഭവാനി വരുന്നോ അപ്പോഴൊക്കെ അൾട്രാമാസ് ഫീലാണ് ഓരോ പ്രേക്ഷകനും കിട്ടുന്നത്. ഒരു യൂഷ്വൽ വില്ലൻ്റെ ഒരു സവിശേഷതയും ഇല്ലാതെ, ലൈക്ക് കള്ളുകുടി, സിഗരറ്റ്, അൺവോണ്ടഡ് എലിവേഷൻ സീൻസ്, ആക്ട്രസിനെ ടോർച്ചർ ചെയ്യുക, ഇതൊന്നും ഇല്ലാതെ എങ്ങനെ ആയിരിക്കണം ഒരു പക്കാ വില്ലൻ എന്നതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഉദാഹരണമാണ് ഭവാനി എന്ന ക്യാരക്ടർ. തലപതി വിജയെ പോലെ അത്രയും സ്ക്രീൻ പ്രസൻസ് ഉള്ള ആളുടെ സിനിമയിൽ കയറി ഇത്രയും സ്കോർ ചെയ്യുക എന്ന് പറയുന്നത് വിജയ് സേതുപതി എന്ന ആക്ടറുടെ ലെവലാണ് നമുക്ക് കാണിച്ചു തരുന്നത്. പക്ഷേ ഇങ്ങനെ സംഭവിച്ചപ്പോൾ ഉണ്ടായ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പലയിടങ്ങളിലും ഇതിലെ നായകനായ ജെ ഡിയേക്കാൾ ഭവാനിയാണ് കൂടുതൽ സ്കോർ ചെയ്യുന്നത്. സോ അതൊരു കല്ലുകടിയായി കുറേ സ്ഥലത്ത് അനുഭവപ്പെടുന്നുണ്ട്. ആൻഡ് ഇത് തീർച്ചയായും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള വിജയ് മൂവി തന്നെയാണ്. അത് സിനിമയുടെ കഥയോ മേക്കിങ്ങോ കൊണ്ടൊന്നും അല്ല, മറിച്ച് വിജയ് സാറിൻ്റെ ക്യാരക്ടറും ആ ക്യാരക്ടറിന് വേണ്ടി പുള്ളി ചെയ്ത പെർഫോമൻസുമാണ്. ബിഗിലിലെ റായപ്പൻ എന്ന ബ്രില്യൻ ക്യാരക്ടറിന് ശേഷം എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വിജയ് സാറിനെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ആൻഡ് ഇത്രയും സൂപ്പർ സ്റ്റാർഡത്തിൽ നിന്നുകൊണ്ട് ഈ സിനിമ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഒരു ബോൾഡ് അറ്റംപ്റ്റ് ആണ്. ബിക്കോസ് ഒരു സ്റ്റാർ എന്ന പരിവേഷം ഇല്ലാതെ ഈ ക്യാരക്ടറിലേക്ക് മാറി എല്ലാ ആക്ടേഴ്സിനും സ്കോർ ചെയ്യാനുള്ള ഒരു അവസരമാണ് ഈ മൂവിയിലുള്ളത്. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അതർ നെഗറ്റീവ് ഫാക്ടേഴ്സ് കാരണം ഇത് തീർത്തും എടുത്തു കാണിക്കപ്പെടുന്നില്ല. ഫാൻസിനേക്കാൾ ഒരുപക്ഷെ ഫാമിലി ആൻഡ് ന്യൂട്രൽ ഓഡിയൻസിനെ ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് മൂവിയാണിത്. ഒരു പക്ക ക്ലീൻ എൻ്റർടൈനർ വിത്തൗട്ട് എനി ട്വിസ്റ്റ് ആൻഡ് ടേൺസ്. ആൻഡ് ഇതിലെ ഒരു ഇമ്പോർട്ടൻ്റ് നെഗറ്റീവ് ഫാക്ടർ ആയത് ഈ സിനിമയുടെ ഡ്യൂറേഷനാണ്. 3 മണിക്കൂർ എന്നുള്ളത് അൺവോണ്ടഡ് ആയിട്ടുള്ള കുറച്ച് സീൻസ് എല്ലാം ഒഴിവാക്കി 2.5 മണിക്കൂർ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ എൻഗേജിംഗ് ആയി വരുമായിരുന്നു. ലോകേഷ് കനകരാജ് എന്ന ഡയറക്ടർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ലെവൽ അത്രയും കൂടുതലാണ്, എസ്പെഷ്യലി ആഫ്റ്റർ ഖൈദി. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷനിൽ പോകുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ബിക്കോസ് സ്ക്രിപ്റ്റായാലും മേക്കിംഗ് ആയാലും ഗംഭീരമെന്ന് പറയാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ ക്ലൈമാക്സ് ഫൈറ്റ് ആയാലും ലോറി ചേസിംഗ്, പിന്നെ വിജയസിൻ്റെ സീൻസിലൊക്കെ ലോകേഷിൻ്റെ ലെവൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ബട്ട് അത് കൺസിസ്റ്റൻ്റായി സിനിമയിലുടനീളം വന്നില്ല എന്നത് യാഥാർത്ഥ്യമായ ഒരു കാര്യമാണ്. അതേപോലെ ഈ സിനിമയിൽ പ്രേക്ഷകരോട് ഒരു ഇമോഷണൽ കണക്ഷൻ കൊണ്ടുവരുന്നതിലും വിജയിച്ചിട്ടില്ല എന്ന് പറയണം. വിജയ് സാറിൻ്റെ ഫൈറ്റും പുള്ളിയുടെ മാനറിസംസും ഒക്കെ ഉണ്ടെങ്കിലും ഒരു സിനിമ എൻജോയ് ചെയ്യുന്നതിനപ്പുറം ഇതിൻ്റെ സോൾ എവിടെയോ വെച്ച് നഷ്ടപ്പെടുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമ മുന്നോട്ട് വെക്കുന്നുണ്ട്, ലൈക്ക് ഡ്രഗ് യൂസേജ്, ചൈൽഡ് അബ്യൂസ്, ഇതിനൊക്കെ പുറകിലുള്ള പൊളിറ്റിക്സ് എല്ലാം തന്നെ ഈ സിനിമ പറയുന്നുണ്ട്. പക്ഷേ അത് അത്രയും ഇമ്പാക്റ്റിൽ കൺവേ ചെയ്യാൻ പറ്റിയില്ല എന്നതാണ് ഒരു ഫാക്ടറായി ഇവിടെ വരുന്നത്. ഈ നെഗറ്റീവ്സ് മാത്രമല്ല, വേറെയും ഒരുപാട് പോസിറ്റീവ്സ് ഉള്ള ഒരു മൂവി തന്നെയാണ് ഇത്. ലൈക്ക് അനിരുദ്ധിൻ്റെ മ്യൂസിക് ഈ സിനിമയുടെ മേജർ എലമെൻ്റ് ആണ്. അതേപോലെ സത്യൻ സൂര്യൻ്റെ സിനിമാറ്റോഗ്രഫിയുടെ റേഞ്ച് ഒന്നുകൂടെ ഊട്ടിയുറപ്പിക്കുന്ന ഒരു സിനിമ കൂടെയാണ് മാസ്റ്റർ. ആൻഡ് ഫൈറ്റ് സീൻസിൽ ഒഴിവാക്കാമായിരുന്നു എന്ന് തോന്നിയ ചിലതുണ്ടെങ്കിൽ പോലും ഉള്ളതെല്ലാം നല്ല നിലവാരം പുലർത്തിയ ക്വാളിറ്റി സീൻസ് ആയിരുന്നു, എസ്പെഷ്യലി ക്ലൈമാക്സ് ഫൈറ്റ്. പിന്നെ വിജയ് സിനിമകളിൽ വരുന്ന ചില ക്ലീഷകൾ ഒരു പരിധിവരെ ലോകേഷ് അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. സോ അതൊക്കെ ഒരു ന്യൂട്രൽ ഓഡിയൻസിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ വളരെ നല്ല കാര്യങ്ങളാണ്. സോ ഓവറോൾ ഫാമിലിക്കായാലും ഫാൻസിനായാലും ന്യൂട്രൽ ഓഡിയൻസിനായാലും ഒരു വട്ടം കണ്ട് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണിത്. ബട്ട് സ്റ്റിൽ അതിനപ്പുറം മാസ്റ്റർ പീസാണോ ഈ മാസ്റ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. സോ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് സ്നേഹം. താങ്ക് യു.